أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكل أمة رسول فإذا جاء رسولهم قضي بينهم بالقسط وهم لا يظلمون. صدق الله العظيم. സൂറത്ത് യൂനുസിലെ ആയത്ത് 47. വലിക്കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമൂഹത്തിനുമുണ്ട് റസൂലുൻ, ഒരു ദൂതൻ. ഫഇദാ ജാഅ റസൂലുഹും, അങ്ങനെ അവരുടെ ദൂതൻ വന്നാൽ, കുളിയ ബൈനഹും, അവർക്കിടയിൽ തീരുമാനിക്കപ്പെടുകയായി അല്ലെങ്കിൽ വിധിക്കപ്പെട്ടു, ബിൽഖിസ്ത്, നീതിപൂർവം, വഹും ലാ യുളമൂൻ, അവർ അനീതി കാണിക്കപ്പെടുകയില്ല. അല്ലാഹു മനുഷ്യരോട് അനീതി കാണിക്കുകയില്ല എന്ന് മുകളിലും പറഞ്ഞല്ലോ. പിന്നെ താങ്കൾ മരണപ്പെടുകയാണെങ്കിലും അല്ല, അവർക്ക് താക്കീത് ചെയ്യപ്പെടുന്ന ശിക്ഷ താങ്കൾ കാണുകയാണെങ്കിലും അതിനൊക്കെ അല്ലാഹു തആല സാക്ഷിയാണ്, അല്ലാഹുവിലേക്കാണ് അവർ തിരിച്ചു ചെല്ലുന്നത് എന്നും പറഞ്ഞു. ഇനി ഈ റസൂലിനെ അയക്കുക എന്നത് എന്തിനാണ്? അല്ലാഹു അവൻ്റെ ദൃഷ്ടാന്തം ഇങ്ങോട്ട് കാണിക്കട്ടെ, ശിക്ഷ ഇങ്ങോട്ട് ഇറക്കട്ടെ എന്നൊക്കെ വെല്ലുവിളിക്കുകയായിരുന്നല്ലോ. സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നു പോകുകയും അസത്യത്തിൻ്റെ വക്താക്കളാകുക മാത്രമല്ല, സത്യം ബോധ്യപ്പെട്ടാലും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായതിനാൽ അംഗീകരിക്കുകയില്ല എന്ന് ശാഠ്യം പിടിക്കുകയും അസത്യം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളെ അഥവാ മനുഷ്യരെ ദ്രോഹിക്കുകയും കൊടിയ അക്രമങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, അതിനെ പൊടുന്നനെ അല്ലാഹു തആല നശിപ്പിക്കുകയല്ല ചെയ്യുക, അതിൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതിൻ്റെ തുടക്കമെന്നോണം അല്ലാഹു സുബ്ഹാനഹു തആല അയക്കുന്നതാണ് റസൂലുമാരെ എന്നാണ് മൊത്തത്തിൽ ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. വലിക്കുല്ലി ഉമ്മത്തിൻ റസൂലുൻ, എല്ലാ ഉമ്മത്തിനും ഒരു റസൂലുണ്ടാകും. എല്ലാ ഉമ്മത്തിനും ഒരു റസൂലുണ്ടാകുമെന്ന് പറഞ്ഞാൽ ഒരു ഉമ്മത്തിൻ്റെ കാര്യത്തിൽ, അവരുടെ കാര്യത്തിൽ അവരെ ഇനി വെച്ചേക്കരുത് അല്ലെങ്കിൽ അവർ പരിധി വിട്ടിരിക്കുന്നു എന്നൊക്കെയുള്ള അവസ്ഥ എത്തുമ്പോൾ അവർക്ക് അല്ലാഹു ഒരു റസൂലിനെ അയക്കും. നമുക്ക് കാണാം ഖുർആനിൽ തന്നെ മൂസ അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറയുന്നു, ഇദ്ഹബീല ഫിറഔന ഇന്നഹു തഗ, ഫിറൗനിലേക്ക് ചെല്ലണം, അവൻ പരിധി വിട്ടിരിക്കുന്നു. മൂസ അലൈഹിസ്സലാം ചെല്ലുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊടിയ അക്രമം പ്രവർത്തിക്കുകയായിരുന്നു ഫിറൗൻ. അപ്പോഴങ്ങ് നശിപ്പിക്കുന്നില്ല, പകരം ഫിറൗനിനെ എന്ത് ചെയ്യണമെന്ന തീരുമാനം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലാഹു അതിൻ്റെ മുന്നോടിയായി ചെയ്യുന്നൊരു നടപടിക്രമമാണ്. അയാളെ തിരുത്തുവാനും ബോധവൽക്കരിക്കുവാനും, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രക്ഷിച്ചെടുക്കുവാനും വേണ്ടി ഒരാളെ അല്ലെങ്കിൽ ഒന്നിലധികം റസൂലുമാരെ നിയോഗിക്കുക ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ ഫിറൗനോടൊപ്പം ജീവിക്കുന്ന ആളുകൾക്ക് സത്യമേതാണ് അസത്യമേതാണ് എന്ന് തിരിച്ചറിയിച്ചു കൊടുക്കുവാൻ നിയോഗിക്കപ്പെട്ട ഒരു റസൂലുണ്ടാകും. ആ റസൂലാണ് അവർക്ക് സത്യം എത്തിച്ചു കൊടുക്കൽ. വമാ അലൈക ഇല്ലൽ ബലാഗുൽ മുബീൻ എന്നൊക്കെ പറയുന്നത് ബല്യഗ്മാ ഉൻസില ഇലൈക മിർ റബ്ബിക്, താങ്കൾക്ക് റബ്ബിങ്കൽ നിന്ന് നൽകപ്പെട്ടിട്ടുള്ളത് എത്തിച്ചു കൊടുക്കുക. ഇങ്ങനെ എത്തിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് ഡ്യൂട്ടി ഉണ്ടാകും. അവസാനം ഒരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് റസൂലിനെ അയക്കുക. ആ റസൂലിൻ്റെ ഡ്യൂട്ടി അദ്ദേഹത്തിന് കിട്ടിയത് ആ ജനതയ്ക്ക് എത്തിച്ചു കൊടുക്കുക എന്നതായിരിക്കും അവർ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും. അതുപോലെ തിരിച്ച് എല്ലാ ഉമ്മത്തിനും ഒരു കണ്ടംപററി റസൂലുണ്ടായിരിക്കും. ഇതാണ് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യം. അഥവാ ഏതൊരു ഉമ്മത്തിനും ബാധകമായ ഒരു റസൂലുണ്ടാകും. അങ്ങനെ ഒരു റസൂലില്ലാതെ
ഒരു സന്ദേശം ലഭിക്കാതെ നശിപ്പിക്കുകയില്ല. വമാ കുന്ന മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല, ഒരു റസൂലിനെ നിയോഗിക്കാതെ നാം ഒരു ജനതയെയും ശിക്ഷിക്കുകയില്ല എന്ന് അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ. ഏത് കാലത്തുമുള്ള മനുഷ്യർക്കും അങ്ങനെ ഉണ്ടാകും, ഇപ്പോഴും അതുണ്ട്. ഈ കാലത്തുള്ള മനുഷ്യർക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം കൊണ്ടുവന്ന വേദഗ്രന്ഥവും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയും ഒക്കെ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചര്യകളെയും അധ്യാപനങ്ങളെയും പിന്തുടരാൻ കഴിയുന്നതിനേക്കാളും നന്നായി പിന്തുടരാൻ കഴിയുന്ന വിധം വളരെ വ്യക്തതയിൽ മനുഷ്യകുലത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അതുകൊണ്ട് ഈ കാലത്തുള്ള സമൂഹത്തിൻ്റെ റസൂൽ ആരാണ്? അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇങ്ങനെ എല്ലാ സമൂഹത്തിനും അവർ പിന്തുടരേണ്ട അള്ളാഹുവിൻ്റെ ഒരു ദൂതനുണ്ടാകും, അതുപോലെ തന്നെ എല്ലാ റസൂലിനും ഒരു ഉമ്മത്തും ഉണ്ടാകും. ഈ ഉമ്മത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലത്ത് പ്രത്യേക സമൂഹമായി ജീവിക്കുന്ന കൂട്ടത്തിനാണല്ലോ പറയുക. ഓരോ റസൂലിൻ്റെയും കാലത്ത് അദ്ദേഹത്തെ എങ്ങോട്ടാണോ നിയോഗിച്ചത് ആ കാലത്തുള്ള ആളുകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഉമ്മത്ത് ആയിരിക്കും. ബനി ഇസ്രായേലിലേക്കാണ് ഈസാ അലൈഹി സ്ലാമിനെ നിയോഗിക്കുന്നത്, അതുകൊണ്ട് ബനി ഇസ്രായേലിയരാണ് ഈസാ അലൈഹി സ്ലാമിൻ്റെ ഉമ്മത്ത്. എന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചിട്ടുള്ളത് വമാ അർസൽനാക ഇല്ലാ കാഫത്തൽ ലിന്നാസി, മുഴുവൻ മനുഷ്യർക്കുമായിട്ടല്ലാതെ താങ്കളെ അയച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വമൻ ബലഹ, താങ്കളുടെ സന്ദേശം ആർക്കൊക്കെ എത്തിയോ അവർക്കൊക്കെയുള്ള റസൂലാണ് എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അന്ത്യനാൾ വരേക്കുള്ള മുഴുവൻ മനുഷ്യർക്ക് നിയോഗിക്കപ്പെട്ട റസൂലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് മുഴുവൻ മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ്. ഈ ഉമ്മത്തിനുള്ള റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇതാണ് വലിക്കുല്ലി ഉമ്മത്തിൻ റസൂല എന്ന് പറഞ്ഞത്. ഫൈദാ ജാ റസൂലുഹും ഖുലിയ ബൈനഹും ബിൽ ഖിസ്ത്, അവരുടെ റസൂല് വന്നാൽ അവർക്കിടയിൽ നീതിപൂർവ്വം വിധി കൽപ്പിക്കപ്പെടും. അഥവാ ഈ റസൂല് വന്ന് സന്ദേശം കൊടുത്താൽ തീരുമാനിക്കും, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുക അവർ എങ്ങോട്ടാണ്, നാശത്തിലേക്കാണോ നേട്ടത്തിലേക്കാണോ എന്നതൊക്കെ ആ റസൂലിനോടും അദ്ദേഹത്തിൻ്റെ സന്ദേശത്തോടും സ്വീകരിക്കുന്ന നിലപാടിനനുസരിച്ചിരിക്കും. കാരണം റസൂലുമാർ വരുമ്പോൾ സൂറത്തുൽ നിസാഇൽ അല്ലാഹ് പറയുന്നുണ്ട്, റസുല മുബഷിരീൻ വ മുന്ദിരീൻ ലി അല്ലാ യക്കൂന ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തും ബഅദ റസൂൽ. റസൂലുമാർ സന്തോഷവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായിട്ടാണ് ഉണ്ടാവുക. എന്തിനാണത്? ജനങ്ങൾക്ക് റസൂലുമാരെ അയച്ച ശേഷം ജനങ്ങൾക്ക് അള്ളാഹ്ക്കെതിരെ ന്യായമില്ലാതിരിക്കാൻ, അഥവാ ഇന്നതാണ് ചെയ്യേണ്ടത് വേണ്ടത് ഇന്നതാണ് വേണ്ടാത്തത് എന്നൊന്നും അള്ളാഹു തആല ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് അള്ളാഹ്ക്കെതിരെ ന്യായം പറയാൻ അവസരമുണ്ടാകരുത് റസൂലുമാർക്ക് ശേഷം. അതുകൊണ്ട് അവർ സത്യം ഇന്നതാണ് അസത്യം ഇന്നതാണ് എന്നൊക്കെ വേർതിരിച്ച് കാണിച്ചു കൊടുത്ത് സത്യം പിൻപറ്റിയാൽ പിന്നെ ഇഹലോകത്തും പരലോകത്തും ഗുണമായിരിക്കുമെന്ന് സന്തോഷവാർത്തയും അല്ലാത്ത പക്ഷം ദോഷമായിരിക്കുമെന്ന് താക്കീതും നൽകുക എന്നതൊക്കെയാണ് റസൂലുമാർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പിന്നെ ബഷീറും നദീറുമായ റസൂലിൻ്റെ വർത്തമാനങ്ങളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സന്തോഷവാർത്തയോടും മുന്നറിയിപ്പിനോടുമൊക്കെ എന്ത് നിലപാടാണ് സ്വീകരിക്കുക, അതിനനുസരിച്ചിരിക്കും ആ ജനതയുടെ വിഷയത്തിൽ അള്ളാഹു തീരുമാനം കൽപ്പിക്കുക. നൂഹ് അലൈഹി സ്ലാമിൻ്റെ ജനത, അതിൽ വളരെ കുറഞ്ഞ ആളുകൾ അദ്ദേഹത്തോട് അനുകൂലമായി പ്രതികരിച്ചു, അവർ പിന്നെ ബാക്കിയുള്ളവർ തൂഫാനിലൂടെ നശിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെയാണ് ആദ്, സമൂദ്, അതുപോലെ പിന്നെ മദിയൻ, ഇങ്ങനെയുള്ള ലൂത്ത് നബിയുടെ സദൂം നിവാസികൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ സംഭവിച്ചത് ഈ റസൂലിനോട് സ്വീകരിച്ച വിരുദ്ധമായ നിലപാടിനെ അടിസ്ഥാനമാക്കിയിട്ട് അവർ ഇനി ഒരിക്കലും നന്നാകുകയില്ല, അതുകൊണ്ട് അവർ ജീവിക്കാൻ അർഹരുമല്ല എന്ന് തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നശിക്കട്ടെ എന്ന് നീതിപൂർവ്വം തീരുമാനം കൽപ്പിക്കപ്പെടുകയായിരുന്നു. എന്നാൽ മറ്റു ചില റസൂലുമാരുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അവർ അംഗീകരിക്കപ്പെടുകയും ആ സമൂഹം അവരിലൂടെ രക്ഷപ്പെടുകയും ചെയ്തതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. ഉദാഹരണമായി യൂസുഫ് അലൈഹിസ്സലാം. യൂസുഫ് അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്ന സമൂഹത്തിൻ്റെ നിയന്ത്രണം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് സമൂഹം ചെയ്തത്. അതോടുകൂടി അവരുടെ ചരിത്രം തന്നെ മറ്റൊന്നാണ്. അതുപോലെ ദാവൂദ് അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം ഇങ്ങനെയുള്ളവരുടെയൊക്കെ ചരിത്രവും
മറ്റൊന്നാണ്. അതും ആ റസൂലിനോട് സ്വീകരിച്ച നിലപാട്. സുലൈമാൻ അലൈഹി ഇസ്ലാമിനോട് ബൽക്കീസ് രാജ്ഞി വരെ അനുകൂലമായി പ്രതികരിക്കുന്നത് പരിശുദ്ധ ഖുർആൻ തന്നെ വിശദമായി പറഞ്ഞു കഴിഞ്ഞ സംഗതിയാണ്. ഇങ്ങനെയൊക്കെ റസൂലിനോട് സ്വീകരിക്കുന്ന നിലപാടനുസരിച്ചിരിക്കും ആ ജനതയുടെ ഭാഗധയം. ഇതേപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അഥവാ മക്കയിൽ ജീവിക്കുന്ന കാലത്ത് പറഞ്ഞ വർത്തമാനമാണിത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ കാര്യവും തീരുമാനിക്കുക എന്ന് വ്യക്തമാക്കാനാണ് ഇവിടെ ഇത് പറയുന്നത്. ഫൈദാജ റസൂലുഹും കുലിയ ബൈനുഹും ബിൽഖസ്ത്. ഒരു റസൂൽ ഈ പറഞ്ഞതുപോലെ നിയോഗിക്കപ്പെടുമ്പോഴാണ് അവർക്കിടയിൽ നീതിപൂർവ്വം തീരുമാനിക്കപ്പെടുക എന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിച്ചിരിക്കുന്ന കാലത്തുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ എതിർക്കുകയും പിന്നീട് അദ്ദേഹത്തോടൊപ്പം ചേരുകയും അങ്ങനെ എതിർത്തു നിന്നവരെ അനുകൂലിച്ച ആളുകൾ പരാജയപ്പെടുത്തി സാമൂഹികമായി വലിയ പരിവർത്തനം ഉണ്ടാകുകയും അത് ലോകാവസാനം വരെ നിലനിൽക്കാവുന്ന ഒരു സമൂഹത്തിൻ്റെ അടിത്തറ ഇടപെടുകയുമൊക്കെയാണ് ആ കാലത്ത് ചെയ്തത്. അതുകൊണ്ട് തന്നെ നൂഹ് അലൈഹി സ്വലാമിൻ്റെ ജനതക്കോ അല്ലെങ്കിൽ ലൂത്ത് അലൈഹി സ്വലാമിൻ്റെ ജനതക്കോ നേരിടേണ്ടി വന്നതുപോലെയുള്ള ഒരു സർവനാശം, ഒരു ഉന്മൂലന നാശം അനുഭവിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ പിന്നീടും ഉള്ള ജനതയിൽ ലോകത്ത് ഇസ്ലാം നിലനിൽക്കുന്നു, ഇസ്ലാമിക സമൂഹം നിലനിൽക്കുന്നു. താല്പര്യമുള്ളവനെ സ്വീകരിക്കാം, അല്ലാത്തവനെ തിരസ്കരിക്കാം. ഇങ്ങനെ നിലനിൽക്കുന്നൊരവസ്ഥയുള്ളത് കൊണ്ട് ഇനിയും ഒരിക്കലും അങ്ങനെ ഒരു സമൂലനാശം ഉണ്ടാകുകയില്ല എന്നാണ് പണ്ഡിതന്മാർ ഇത് സംബന്ധമായി വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ലോകാവസാനം വരെയുള്ളത് നിലനിൽക്കണം എന്ന് തീരുമാനമായി അദ്ദേഹത്തിൻ്റെ വിജയത്തോടുകൂടി. അല്ലെങ്കിൽ മറിച്ചാണ് സംഭവിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിനെ തന്നെ കൊല്ലുകയോ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയും അങ്ങനെ തിരസ്കരിക്കപ്പെടുകയുമാണ് ചെയ്തിരുന്നെങ്കിൽ നൂഹ് നബിയുടെ ജനതയെ നശിപ്പിക്കപ്പെട്ടതുപോലെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തും നശിപ്പിക്കപ്പെടുമായിരുന്നേക്കാം എന്നാണ് ഈ ന്യായം വെച്ച് പറയുന്നത്. സംഭവം എന്താണെന്നതൊക്കെ അല്ലാഹു തആലയാണ് നിയന്ത്രിക്കുന്നത്. വഹും ലാ യുദ്ലമൂൻ, അവർ അനീതി കാണിക്കപ്പെടുകയില്ല. അഥവാ ഒന്നും പറയാതെ അക്രമം ചെയ്തതിൻ്റെ പേരിൽ മാത്രം അങ്ങ് ശിക്ഷിക്കപ്പെടുകയില്ല, പകരം തികച്ചും നീതിപൂർവമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവർത്തിക്കുക. അതുകൊണ്ടാണ് ആ നീതിയുടെ നേട്ടമാണ് പിന്നെ ഈ നാശത്തിൽ ആയിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ബാത്തിലിൻ്റെ പിന്നാലെ പോകുന്ന ജനതയെ ഒരു നബിയെ അയച്ച് കാര്യം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും രക്ഷപ്പെടാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് എന്നത് സൂചിപ്പിക്കാനാണ് വഹും ലാ യുദ്ലമൂൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത്. മുകളിൽ പറഞ്ഞ സംഗതി തന്നെയാണ്. അല്ലാഹു പിന്നെ അല്ലാഹു ജനങ്ങളോട് അനീതി കാണിക്കുകയില്ല എന്നൊക്കെ ഇന്നല്ലാഹ ലാ യുദ്ലിമുൻ നാസ ഷൈഅൻ വലാക്കിന്നൻ നാസ അൻഫുസഹും യുദ്ലിമൂൻ എന്ന് 44-ാമത്തെ ആയത്തിൽ പറഞ്ഞതിൻ്റെ വിശദീകരണം തന്നെയാണ് ഈ ആയത്ത്. അല്ലാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു അലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അലംതന റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖത്തൻ വനദ്ര. അല്ലാഹു മജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാ അഹ്സനിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. വത്തുബ് അലൈനا ഇന്നക അൻത തവ്വാബുർ റഹീം. വഗ്ഫിർ ലനا യാ ഗാഫിറൽ മുദ്നിബീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.